വന്നിട്ടുള്ളത് നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അപ്പം, ഇടിയപ്പം, പത്തിരി ഇതിനൊക്കെ സ്ഥിരം ഉണ്ടാക്കാറുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഒരു കടലക്കറി വയ്ക്കുന്നത്. ഒരു സിമ്പിൾ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത കടല ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം അരിഞ്ഞത് ഇട്ട് കൊടുക്കേണ്ട. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചെടുക്കുകയാണ്. വേവൊക്കെ ഓരോ കടലക്ക് പല രീതിയിലാണ് കേട്ടോ വേവ്. അതനുസരിച്ച് വേവിച്ചെടുക്കാം. കടല ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും, അതനുസരിച്ചായിരിക്കും കേട്ടോ കടലയുടെ വേവ്. അപ്പോൾ ഞാൻ കടല ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് വെള്ളയപ്പം ചുട്ടപ്പോൾ വെള്ളയപ്പത്തിനാണ് കേട്ടോ കടലക്കറി റെഡിയാക്കിയത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ജാറിലിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തേങ്ങ വേണ്ട, ഒരു കുറച്ച് തേങ്ങ മതി. അപ്പോൾ ഞാനെടുത്ത കടലക്ക അനുസരിച്ചുള്ള തേങ്ങയാണ് എടുത്തേക്കണത്. അതിലേക്ക് വേണമെങ്കിൽ പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനി നമുക്ക് തേങ്ങ വറുത്തിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ വറക്കണില്ല, പൊടികളൊക്കെ വറുത്തിട്ടാണ് ഇടണത്. വേണമെങ്കിൽ നമുക്ക് തേങ്ങയും പൊടികളും കൂടി ഒരുമിച്ച് വറുത്തിട്ട് ഇടാം. അപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവാളയും തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രേവി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ തേങ്ങ മരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മൾ പച്ചമുളക് ഇടണനുസരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് അധികം ഉണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് വറുത്തിട്ട് ഇടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ തേങ്ങ അരച്ചത് ഇതേപോലെ വറുത്തിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേങ്ങയും കൂടി വറുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് വയ്ക്കണേ, പൊടികൾ വറുത്തിട്ട് തേങ്ങ പച്ചനരക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വയ്ക്കുന്നതാണ് കൂടുതലിവിടെ ഇഷ്ടം. അപ്പോൾ തേങ്ങ അരച്ചതും മിക്സിയുടെ ഒക്കെ ജാറിൽ അരപ്പൊക്കെ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ആദ്യം തിളച്ച് വന്നു കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ മസാലയൊക്കെ ഒന്ന് മിക്സായി കടലയിലൊക്കെ ടേസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ഉണക്കമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിട്ട് കൊടുക്കണില്ല, കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് കടലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല സിമ്പിൾ കടലക്കറിയാണ്, എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ സ്ഥിരം ഉണ്ടാക്കാറുള്ള കടലക്കറിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കടലക്കറി പലരും പല രീതിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരം വയ്ക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊന്ന് ഇട്ടതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ വയ്ക്കുന്നതാണ് ഇഷ്ടം. പുട്ടിന് ഞാൻ വേറെ ഒരു റോസ്റ്റ് പോലെയാണ് കേട്ടോ വയ്ക്കുന്നത്. ഇത് അപ്പത്തിനാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. അത് പുള്ളിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വെച്ചതാണ്. അപ്പം ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല പുട്ടിനും നല്ലതാണ്. പുട്ടിന് ചാറ് വേണവർക്കും ഇതേപോലെ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.